ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ചോറ് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുരത്തിൻ്റെ റെസിപ്പി നോക്കാം. വളരെ സിമ്പിളായിട്ട് ചോറും അതുപോലെ നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തിട്ട് വായിൽ അലിഞ്ഞിറങ്ങുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ്സാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിപ്പോൾ ഇവിടെ ഈ സ്വീറ്റ്സ് തയ്യാറാക്കാനായിട്ട് 3 കപ്പ് ചോറെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വയ്ക്കുന്ന ഏതരിയുടെ ചോറ് വേണമെങ്കിലും നമുക്ക് ഈ മധുരം തയ്യാറാക്കാനായിട്ട് എടുക്കാം. അതിന് പ്രത്യേകിച്ച് ഇന്ന ചോറ് വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് ചോറെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് നമുക്ക് ഇതിവിടെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഈ സ്വീറ്റ്സിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 3/4 കപ്പോളം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് അത് 1 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇത് ഉരുക്കിയിട്ട് ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബദാമും മുന്തിരിയും ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പാണുള്ളതെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബദാം സ്ലൈസ് ചെയ്തതാണ് ഇട്ട് കൊടുത്തത്. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ അളവിലും അതുപോലെ ഈ ഡ്രൈ ഫ്രൂട്ട്സിലൊക്കെ വ്യത്യാസം വരുത്താം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അടിച്ച് മാറ്റി വച്ചിരിക്കുന്ന ചോറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വച്ചിരിക്കുന്ന ശർക്കര പാനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ചോറും ഈ ശർക്കര പാനിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. കുറച്ച് നേരം നമ്മൾ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചാൽ മാത്രമേ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ചോറും ശർക്കര പാനിയും നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൂട്ടി തന്നെ വച്ച് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഈ ടൈമിൽ ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോറ് കുക്ക് ചെയ്ത ടൈമിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാനിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുറുകി വരണം. ഇപ്പോൾ വെള്ളമൊക്കെ ഒരുവിധം വറ്റി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ മിക്സ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് റവയാണ്. അപ്പോൾ വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒരുമിച്ച് അങ്ങ് ചേർക്കുകയാണെങ്കിൽ ചിലപ്പോൾ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവൻ റവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ തന്നെ ഇത് നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. റവ കൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ മിക്സ് ഒന്നുകൂടി ടൈറ്റായിട്ട് വരും. പെട്ടെന്ന് തന്നെ നമുക്കിത് നല്ല തിക്കായിട്ട് കിട്ടും. ഈ ടൈമിൽ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ബദാമും മുന്തിരിയും നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചവിടെ ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മിക്സിയുടെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇത് നന്നായിട്ട് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന രീതിക്ക് ആയി കിട്ടും, ഒരു ഹൽവ പോലെ ആയി കിട്ടും നമുക്ക്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ രണ്ട് പാത്രത്തിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വറുത്ത് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് ബദാമും കിസ്മിസും ഞാൻ അടിയിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന മിക്സി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഇതൊന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ചൂടോട് കൂടി തന്നെ ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് സെറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചൂടോട് കൂടി തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ തന്നെ ഞാൻ മറ്റൊരു പാത്രത്തിൽ കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് മുഴുവനും ഞാൻ ഇതിലേക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് നമുക്കിത് ചൂടാറി തണുത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വീറ്റ്സൊക്കെ ഇവിടെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ അരിക്കൊക്കെ ഇതുപോലെ ഒന്ന് വിടിയിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു സ്വീറ്റാണിത്. അപ്പോൾ ചോറൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് സ്കൂളിൽ സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകാനും പറ്റും, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റും. അപ്പോൾ ചോറൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണ്, എപ്പോഴും ബാക്കിയായി നമ്മൾ കളയുന്ന സാധനമാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ ബൈ.